ഹലോ, ഞങ്ങളൊരു ഷോർട്ട് വെക്കേഷൻ പ്ലാൻ ചെയ്തപ്പോൾ കൊല്ലത്തുള്ള മോൺറോ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കാണാൻ പോയത്. ഫാമിലി ആയും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്ന് ചില്ലിയാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. കായലിൻ്റെ അടുത്തും പിന്നെ കണ്ടൽക്കാടും ഇതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ അവർക്ക് തന്നെ ഫിഷ് ഫാമിംഗും കൂടെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ്. റൂമിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലുണ്ട്. ഞങ്ങളുടെ റിസോർട്ട് ആണെങ്കിൽ ഒരു ട്രെയിൻ പാളത്തിൻ്റെ അപ്പുറത്തായിരുന്നു. ഇത് വളരെ പുതിയൊരു റിസോർട്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയതേ ഉള്ളൂ. നല്ല സീനിക് ബ്യൂട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി നമ്മൾ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം അപ്പുറത്ത് കോട്ടേജസിലേക്ക് ചെല്ലാൻ. അവിടെ ആണെങ്കിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു, ഭയങ്കര സൈലൻ്റും ആയിരുന്നു. ബെൽ ഫാംസ് ആൻഡ് റിസോർട്ട്, ഈ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നിറങ്ങിയാൽ കാണുന്ന വ്യൂ. എന്ത് രസമാണല്ലേ. ഈ കാണുന്നതൊക്കെ അവരുടെ ഫിഷ് ഫാമിംഗ് ആണ്. ഇവിടെ നിന്നാൽ നല്ല കാറ്റാണ്, പക്ഷെ ആ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാം. അപ്പോൾ നമുക്ക് തോന്നും ഈ റൂമിലിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമോ, പക്ഷെ അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഡെയിലി ട്രെയിൻസ് പോവുകയാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ തന്നെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു കോമൺ ഏരിയ. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ വേറെ വല്ല പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന വെള്ളത്തിൽ കൂടെ തന്നെയാണ് അവർ ബോട്ടിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തൊരു അടിപൊളി ഒരു സംഭവമുണ്ട്, ഈ ജങ്കാർ. നമുക്ക് തന്നെ വലിച്ച് അപ്പുറത്ത് പോകാനായിട്ടുള്ള ജങ്കാറാണ്. അപ്പുറത്ത് വേറെ കുറച്ച് പ്രീമിയം കോട്ടേജസും കൂടിയുണ്ട്. ഈ കാണുന്ന വഴി കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷെഡുണ്ട്, നമുക്ക് സൺസെറ്റ് പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് പേര് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഈവനിങ് സമയത്ത് നല്ല കാറ്റും കൊണ്ട് ചായയും കുടിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടെ വെച്ചാണ് അവർ നമ്മുടെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ടൈം തീരെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. റൂംസിൻ്റെ ചുറ്റിനാണെങ്കിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഇതാ ഊഞ്ഞാൽ, പിന്നെ വേറെ അവിടെ ഇവിടെയൊക്കെ കുറേ ബെഞ്ചസും അങ്ങനെ കുറേ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. അപ്പോൾ അവിടെ അങ്ങനെ എന്താ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വേറൊരു പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പ് ആയിരുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഡിന്നർ വേണം, ഞങ്ങൾ നൈറ്റിൽ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് നമുക്കൊരു ആഗ്രഹം തോന്നി. പിന്നെ കപ്പിൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ലവേഴ്സ് കോർണർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ ഒരു ഫോട്ടോ മസ്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ കുറേ കോട്ടേജസ് പ്രീമിയം കോട്ടേജസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ പോകാൻ പറ്റും. ഈ പോകുന്ന ഇടയ്ക്കാണെങ്കിലും നമുക്ക് അവർ കുറച്ച് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. ചില ചില പോയിൻറ്റ്സ് നമുക്ക് ഇരുന്ന് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല എന്താ സത്യം പറഞ്ഞാൽ ചൂടുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ഫീൽ ആവില്ല. അത്ര കാറ്റും ആ ഒരു സൈലൻസും എല്ലാം നല്ല ഒരു രസമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ മുമ്പ് ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ ക്രാബ് കൾച്ചർ കാണാൻ പറ്റും. അവിടെ ക്രാബ് കുളം എന്നാണ് എഴുതിയിരുന്നത്. അതുവഴി ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ട്രീ ഹൗസിലാണെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിൽ വേണമെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ദൂരെയൊക്കെ കണ്ട് ട്രെയിൻ പോകുന്നതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ട്രീ ഹൗസിന് വണ്ടി കയറാനായിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൂടെ അവരൊരു ചെറിയ ലാഡർ വെച്ചിട്ടുണ്ട്, അതുവഴി കൂടെ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. പിന്നെ അവിടുത്തെ സ്നാക്സ് എന്ന് പറയാനാണെങ്കിൽ വലിയ സുഖമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അവർ വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ സ്നാക്സ്, പഴംപൊരിയും പിന്നെ വേറെ എന്തോ ബജ്ജി പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഫിയും ടീയും അതുപോലെ തന്നെ വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോയി. അവിടെയാണെങ്കിൽ രണ്ട് ടൈപ്പ് ബോട്ടാണ് ഉള്ളത്. ഒന്ന് ഷിക്കാര, അതിന് 1000 rupees, പിന്നെ സാധാരണ ചെറിയ ബോട്ടിനാണെങ്കിൽ 500 rupees. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫീൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. മാത്രമല്ല 5 മണിക്ക് ശേഷം ബോട്ടിങ്ങിന് പോകുമ്പോഴാണ് അവിടെ സൺസെറ്റ് കാണാനും പിന്നെ ആ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും പറ്റുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വള്ളത്തിലാണ് ഞങ്ങൾ പോയത്. മാക്സിമം ഒരു 6 അല്ലെങ്കിൽ 7 പേർക്ക് ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ആ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ആ ക്ലൈമറ്റ് ആണെങ്കിലും ചുറ്റിനുള്ള ചെടികളും എല്ലാം ഭയങ്കര രസമായിരുന്നു. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തും എല്ലാം. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. ഈ ബോട്ടിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടിൽ ഒരു ആർച്ച് പോലെ ഉണ്ട്, മാംഗ്രോവ് ആർച്ച് എന്നും പറഞ്ഞിട്ട്. ഈ ഇതിൻ്റെ ചെടികളൊക്കെ കൂടെ ഒരു ആർച്ച് പോലെയായിട്ട് ഇങ്ങനെ നിൽക്കും. അത് കാണാൻ വേണ്ടി പോകാനാണ് കൂടുതൽ ആൾക്കാർ ഈ ബോട്ടിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്താനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് പോകണം. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ഇതിലിങ്ങനെ തുഴഞ്ഞ് വേറെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്തും. അവിടെ പോകുന്ന വഴിക്കാണെങ്കിൽ കുറേ ഇതേപോലെ സൈഡിൽ കൂടെ ഉള്ള വഴികളും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേര് ഫിഷിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് തരത്തൊന്നുമില്ല. പക്ഷേ അത് അവരുടെ ഡെയിലി റൂട്ടീൻ
റൂട്ടീൻ പോലെയുണ്ട് അവരവിടെ ഫിഷിംഗ് ചെയ്യുന്നതും, പിന്നെ കുറെ കിളികൾ, പക്ഷികൾ പറക്കുന്നതും, പിന്നെ അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവസാനം നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലം എത്തി. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്ന സാധനം. ഫോട്ടോയില്ലേ നമ്മളിവിടെ വരുന്നത്? അപ്പൊ ഇതായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. ആനക്കൊണ്ട ആനക്കൊണ്ടോന്ന് ചോദിച്ചത് സൂക്ഷിച്ചേക്കണം, തലയിടിക്കും. ഇനി അങ്ങ് പറഞ്ഞേയുള്ളൂ. ഈ സ്ഥലം ഒരു ഡെഡ് എൻഡ് പോലെയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതേ വഴി തന്നെ തിരിച്ചു വരണം. ആ ചെറിയ വഴി കൂടെ ഉൾട്ട ഡയറക്ഷനിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന പോലെ ബാക്കിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ മാൻഗ്രൂവിൻ്റെ ആർച്ചിലേക്ക് എത്തുന്നത്. നമ്മൾ ഷിക്കാരിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ വള്ളത്തിലായതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയോടെ ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റിയത്. അവസാനം നമ്മൾ കാത്തിരുന്ന സ്ഥലമെത്തി. ഇതാണ് ആ മാൻഗ്രോവ് ആർച്ച്. ഇതുപോലത്തെ ഒരുപാട് ആർച്ചസ് ഉണ്ട് ഈ ചുറ്റുവട്ടത്ത് തന്നെ. പക്ഷേ ഈ ഒരെണ്ണം ഇവരുടെ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ അടുത്തായിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയത്. അപ്പം ഈ തുഴഞ്ഞുകൊണ്ടിരുന്ന ആ ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കുറേ പഴയ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ മാൻഗ്രോവ് മരങ്ങളെ ആർക്കും മുറിക്കാൻ പാടില്ല, മുറിക്കാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര ലീഗൽ ഒഫൻസ് ആയിട്ട് തന്നെയാണ് കരുതിരുന്നത്. പിന്നെ ഈ ചില മരങ്ങളുടെ മണ്ടയിൽ കുറേ കിളികൾ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഈ ചേട്ടൻ അവിടെ ബോട്ട് നിർത്തി തരും നമുക്ക് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാനായിട്ട്. അതിനുശേഷം കുറച്ചുകൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു കോറിഡോർ പോലെയുണ്ട്. അവിടെ പോകുമ്പോഴാണ് ഈ നല്ല കായൽ ഓപ്പണായിട്ട് വന്നിട്ട് നമുക്ക് നല്ല സൺസെറ്റ് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം എത്തുന്നത്. അപ്പോൾ ഈ സ്പോട്ടിലാണെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പായിരുന്നു. ഒരുപാട് വീതിയില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരാൾക്ക് ഒരു സമയത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഈവനിങ് ആയി, ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഇരുട്ടി തുടങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വന്നു. അപ്പോൾ റിസോർട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി വേറൊരു ലുക്കിലായിരുന്നു. നിറയെ ലൈറ്റ്സും അവിടെ പ്ലാന്റ്സിൻ്റെ മേളിലൊക്കെ കുറേ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു കാണാൻ. ഇവിടുത്തെ ഡിന്നറിന് ഞങ്ങൾ സീ ഫുഡാണ് കൂടുതൽ ഓർഡർ ചെയ്തത്. ഇവിടെ തന്നെ അവർ വളർത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. എല്ലാ സീ ഫുഡും സൂപ്പറായിരുന്നു. അപ്പോൾ ഒരു ഹെവി ഡിന്നറും കഴിച്ച് സൂപ്പറായിട്ടൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കോഫിയൊക്കെ കുടിച്ച് ഈ നല്ല വ്യൂ കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ വന്ന സമയമാകുമ്പോൾ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു, നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് ഇവിടെ രാവിലെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് ഈ വ്യൂ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. ഇടയ്ക്ക് ഇതേപോലെ കുറേ ഞണ്ടക്കാട് വഴി നടക്കുന്നതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ ചങ്ങാടം ഒന്നുകൂടെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് തോന്നി. കാരണം ഒരാൾക്ക് മാത്രമായിട്ടിരുന്ന് കയറുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ട്രൈ ചെയ്യണമായിരുന്നു. ഇത് ഒട്ടും റിസ്ക് ഇല്ല. നമ്മൾ അതിൽ തന്നെ കയറിയിരുന്ന് ഒരാൾക്ക് തന്നെ ഇങ്ങനെ വലിച്ചു വലിച്ച് ഈ അറ്റത്തുനിന്ന് ആ അറ്റത്ത് എന്നിട്ട് പിന്നെയും തിരിച്ച് വരാനൊക്കെ ചെയ്യാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ബോട്ടിംഗ് ഫെസിലിറ്റി കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനൊരു എക്സ്ട്രാ ചാർജൊന്നും ഇല്ല, നമ്മുടെ പാക്കേജ് തന്നെ ഇൻക്ലൂഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു ഇന്നലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ ബോട്ടിങ്ങിൽ കയറി കുറച്ച് ഒരുപാട് സമയമൊന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് ബോട്ടിംഗ് ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു ചെറിയ കുഴപ്പമെന്ന് ചില സ്ഥലങ്ങളിലൊക്കെ കുറേ ചെളി ഉണ്ടായിരുന്നു. നമുക്കത് പുറത്തുനിന്ന് അറിയാൻ പറ്റില്ല അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ബോട്ട് ചില ചെളിയിലൊക്കെ ഒന്ന് എന്താ പുളിന്തി പുളിന്തി പോയി എന്ന് പോലെ പറയാം. ആ പുളുത്തിയല്ല, പുളുത്തി പോവാന്നുള്ളതാണ്. അത് കാരണം ഈ വെള്ളം ചില സ്ഥലത്തൊക്കെ താഴ്ച കുറവായതുകൊണ്ട് ആ ചെളിയിലോട്ട് ഇതിൻ്റെ പെഡലോ ബോട്ടിൻ്റെ ആ പെഡൽ ഭാഗം കയറി തട്ടും. അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റക്കാവും. ഒന്നി ആഞ്ഞ് ചവിട്ടി ചവിട്ടി അതിൽ നിന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ ഇവിടുത്തെ ചേട്ടന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്തായാലും അഡ്വെഞ്ചർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറച്ച് വെയിലുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ചവിട്ടുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കനാല് പോലത്തെൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാനായിട്ട്. ഇവിടുത്തെ എല്ലാ റൂംസും AC ആയിരുന്നു. പിന്നെ ഒരു സൈഡിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രീമിയം കോട്ടേജസ് ഉണ്ട്. വലിയ ഡിഫറൻസ് ഇല്ല ആക്ച്വലി പറഞ്ഞ രണ്ട് റൂംസും തമ്മിൽ. ഒരു എക്സ്ട്രാ അലമാരിയോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ചാർജ് വൈസും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ നല്ല നീറ്റായിരുന്നു. ബാത്റൂം ആണെങ്കിലും റൂംസ് ആണെങ്കിലും അവരുടെ സർവീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന് വളരെ നീറ്റായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഇവിടെ വന്ന് ഒരു 1 day താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ലൊക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.